മൂന്ന് സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം ബി ജെ പിക്ക് ആഘോഷിക്കാനുള്ള സമയം പോലും ലഭിക്കുന്നതിന് മുമ്പാണ് പാർലമെന്റിൽ ഒരു ആക്രമണം ഉണ്ടാകുകയും അതിന്റെ നാണക്കേടിന്റെ പടുകുഴിയിലാണ് ഇപ്പോൾ ബി ജെ പി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഴിയിൽ നിന്ന് എങ്ങനെ കരകയറാനാകും എന്നാണ് ഇപ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ തലപുകഞ്ഞിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പുകയാക്രമണത്തിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിന് വെറുതെ ഒരു വടി കൂടി അടിക്കാൻ കൊടുത്ത പ്രശ്നവും കൂടി ബി ജെ പി ഇപ്പോൾ സമീചീയമായ ചർച്ചയിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ കരകയറാൻ കഴിയുമെന്ന് ബി ജെ പിക്ക് ഇതുവരെ യാതൊരുവിധ ഐഡിയയും കിട്ടിയിട്ടുമില്ല. ഇനി വരാൻ പോകുന്ന സമ്മേളനത്തിൽ ഇക്കാര്യം ഉയർത്തി സഭയെ പ്രക്ഷുബ്ധമാക്കുകയാണ് ഇനി ഈ പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ ഇരു സഭകളിലും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇനി അവിടെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന സഭാ സമ്മേളനത്തിലെ ബാക്കി നിൽക്കുന്ന ദിനങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ ദിനമാകും എന്ന് മാത്രമല്ല, സ്പീക്കർക്ക് ബാക്കിയുള്ള എം പിമാരെ കൂടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കേണ്ട അവസ്ഥയുടെ സാഹചര്യങ്ങളും ഒരു പക്ഷേ ഇരു സഭകളിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിൽ ബി ജെ പിക്ക് തിരിച്ചടിയായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രതിഷേധിച്ച ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹരിയാനയിലെ കർഷകർ രംഗത്ത് വന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. പ്രതികൾക്ക് ഈ പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ഒരു വലിയ ശ്രമം ബി ജെ പിയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷെ അതൊന്നും ഇവിടെ ജനങ്ങൾ ഏറ്റെടുക്കാതെ വന്നതുകൂടി ബി ജെ പി ഇപ്പോൾ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ബി ജെ പി പൂർണ്ണമായും വെട്ടിലായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളിൽ ഒരാളായ ലളിത അദ്ദേഹം തൃണമൂൽ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുവരെ അവർ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം നീലൻ ദേവി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണെന്നും ആരോപണങ്ങൾ ഉന്നയിച്ചു നോക്കിയെങ്കിൽ പോലും, പക്ഷേ ഇത് വലിയൊരു നാണക്കേടായി മാറുന്ന അവസ്ഥയിലേക്ക് ബി ജെ പിയിലെ കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ ആദ്യമൊക്കെ തള്ളിയിരുന്നെങ്കിൽ പോലും, ഇത് ഒരു പ്രക്ഷുബ്ധമാക്കാൻ സഭ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന തീരുമാനം ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി എടുത്തതോടെ അമിത്ഷാ വാ തുറന്ന് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമല്ല, ലോക്സഭയിലെ ഈ പുകയാക്രമണത്തിന് വ്യക്തമായ മറുപടി ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം ഉടലെടുക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇതിൽ വ്യക്തമായ ഒരു മറുപടി പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാം എന്നൊരു ശ്രമത്തിലേക്കായിരിക്കും ബി ജെ പി പോകുക. പക്ഷെ അത് അത്ര എളുപ്പമായിരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഡൽഹി പോലീസിന് മേൽ പഴിചാരി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ ഡൽഹി പോലീസ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ അണ്ടറിലാണ്. മാത്രമല്ല പാർലമെന്റ് ഒരാക്രമണം കഴിഞ്ഞ് അതേ ദിവസങ്ങളിൽ തന്നെ ഈ വീണ്ടും ഈ ആക്രമണം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സുരക്ഷാ വീഴ്ച മാത്രമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്താണ് ബി ജെ പി ഇക്കാര്യവുമായി മുന്നോട്ട് വരുന്നതും ഇതിലെന്ത് മറുപടി അമിത്ഷാ പറയുമെന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ഇരു സഭകളും പ്രക്ഷുബ്ധമാക്കാനും എത്രയും പേർക്ക് സസ്പെൻഷൻ കിട്ടുമോ അത്രയും സസ്പെൻഷൻ വാങ്ങാനും തന്നെ ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ബി ജെ പി സർക്കാർ ഇത്രയും കാലം ഇരുന്നിട്ട് പോലും ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നത് ഇതാദ്യമായിരിക്കും എന്ന് പറയേണ്ടി വരും. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മൗനം വെടിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് തന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഈ ലഭിച്ച മൂന്ന് തെരഞ്ഞെടുപ്പുകളുടെ വിജയം അത് ഈ ഒരു പുകയാക്രമണത്തോടുകൂടി ബി ജെ പിക്ക് ഒരു വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും ഈ ഒരു മറുപടി കൂടി ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഓരോ വാക്കുകളും സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട അവസ്ഥയിലേക്കാണ് അമിത്ഷാ എത്തിയിരിക്കുന്നത്. മാത്രമല്ല അമിത്ഷായുടെ മറുപടി വൈകിയേക്കുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. കാരണം ഇതിലൊരു അന്വേഷണം വ്യക്തമായി നടക്കാതെ എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് ബി ജെ പിക്ക് പോലും ഇതുവരെ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം ഇതൊരു പ്രതിപക്ഷത്തിന്റെ പ്രശ്നമാണ് എന്നില്ലെങ്കിൽ പ്രതിപക്ഷവുമായി ഈ പിടിയിലായ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി പ്രതിപക്ഷത്തിന്റെ തലയിലിടാനുള്ള ശ്രമമായിരിക്കും ഒരു പക്ഷേ ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുക. പക്ഷേ മറുപടി വൈകുന്നതിലല്ല, പകരം ആ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലൊക്കെ അവർ വീണത് അതിൽ നിന്ന് ഇനി കരകയറാൻ ശ്രമിക്കുന്നതൊക്കെയായിരിക്കും ഇനി ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ആയിരിക്കുന്ന രാംദുലർ ഗോണ്ടിനെതിരെ ഇപ്പോൾ ഒരു കേസ് വിധി വന്നിട്ടുണ്ടായിരുന്നു. അതായത് വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസായിരുന്നു അത്. അതിൽ 9 വർഷത്തോളം വലിയ വിധിനായങ്ങളും ഒപ്പം തന്നെ കോടതി നടപടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ 25 വർഷത്തെ തടവ് ശിക്ഷയ്ക്കാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വളരെയധികം കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നുള്ള കാര്യം. പക്ഷേ യോഗി സർക്കാർ ഇതുവരെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തെ പുറത്താക്കാനോ
ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അടക്കാൻ പോലും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ യു പിയിലെ പ്രത്യേക കേസുകളിൽ ബുൾഡോസർ ആക്രമണം പുറത്തെടുക്കുന്ന യോഗി ഈ ഒരു വിഷയത്തിൽ മാത്രം മൗനം പാലിക്കുന്നത് എന്തിനെന്നാണ് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് തന്നെ. എന്ത് നടപടിയാണ് നിങ്ങൾ ഇതുവരെ ആ നിങ്ങളുടെ എം എൽ എയുടെ, അതും 9 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഇയാൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ ബുൾഡോസർ കൊണ്ട് അയാളുടെ വീട് ആക്രമിച്ചോ? അല്ലെങ്കിൽ അയാൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുത്തോ? എം എൽ എ സ്ഥാനമെങ്കിലും രാജിവെക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അഖിലേഷ് യാദവ് ചോദിക്കുന്നത്. തീർച്ചയായും ഒരു ന്യായമായ ചോദ്യം തന്നെയാണ് കാര്യം. അവിടെ വീടിന്റെയും ജാതിയുടെയും ഒക്കെ തന്നെ അവസ്ഥ നോക്കി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നകർക്കാൻ ശ്രമിക്കുന്ന യോഗി സർക്കാർ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഒരു എം എൽ എ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിനെതിരെ നടപടി എടുക്കാത്തത് എന്ന ചോദ്യമാണ് അഖിലേഷ് ചോദിക്കുന്നത്. ഒപ്പം തന്നെ യോഗി സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ഇരട്ടത്താപ്പ് നയം കൂടിയാണ് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. ബി ജെ പിയുടെ എം എൽ എ ആയ രാംദുലാർ ഗോണ്ടിനെതിരെ ഇതുവരെ ഒരു നടപടിയും പാർട്ടി നടപടി പോലും യോഗി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതായത് ബി ജെ പി നേതാവാണെങ്കിൽ വേറൊരു നിയമവും മറ്റ് ഏതെങ്കിലും ന്യൂനപക്ഷക്കാരനാണെങ്കിൽ മറ്റൊരു നിയമവും എന്ന തരത്തിലേക്കാണ് യോഗി സർക്കാർ ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ബുൾഡോസർ പോയിട്ട് ഒരു ചെറുവിരൽ പോലും ഈ പറയുന്ന ബി ജെ പിയുടെ എം എൽ എക്കെതിരെ ഇറക്കാൻ തയ്യാറാകാത്തതും ആ സാഹചര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ്. അതുകൊണ്ട് യോഗി സർക്കാരിന്റെ ഒരു ഇരട്ട മുഖം കൂടി ഇവിടെ തെളിഞ്ഞു കാണുകയാണെന്നാണ് അഖിലേഷ് യാദവ് തന്നെ പറയുന്നത്. അതിർത്തിൽ യു പിയിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ എന്ത് കാണിച്ചാലും അതിന് ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയാതെ, ഇല്ലെങ്കിൽ അതിലൊരു നടപടിയും എടുക്കാൻ കഴിയാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന യോഗി സർക്കാർ ഈ ഒരു വിഷയത്തിലും അതേ മൗനം തുടരുകയാണ്. നോക്കൂ, 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. അതിൽ 8 വർഷത്തോളം ആ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 25 വർഷം അദ്ദേഹത്തെ തടവിന് സൃഷ്ടിക്കാൻ ഇപ്പോൾ കോടതി തന്നെ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലും ഉൾക്കൊള്ളാൻ കഴിയാതെയാണ് യോഗി സർക്കാർ അവിടെ ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സ്വന്തം നേതാവിനോട് രാജിവെച്ച് പുറത്തു പോകും, അല്ലെങ്കിൽ താൻ ഈ നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾക്ക് സാധ്യതയില്ല, ഇറങ്ങിപ്പോകൂ എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും യോഗി കാണിക്കുന്നില്ല എന്ന് വേണം ഇതിൽ കൂട്ടിച്ചേർത്ത് പറയാനായിട്ട്. അതുകൊണ്ട് ബലാത്സംഗക്കാർക്കും പീഡകന്മാർക്കും ഒക്കെ തന്നെ ബി ജെ പിയിൽ വലിയ സാന്നിധ്യമാണ് ഉണ്ടാകുന്നത് എന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് യു പിയിലെ കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ ബി ജെ പി നേതാക്കൾ കാണിക്കുന്ന ഈ കൊടുക്രൂരതകൾക്കൊന്നും തന്നെ അവിടെ നടപടി ഉണ്ടാകാതിരിക്കുന്നതും ഈ യോഗിയുടെ മൗനസമ്മതത്തിന് പിന്നാലെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് യു പിയിലെ ബുൾഡോസറുകളെല്ലാം തന്നെ ബി ജെ പി നേതാക്കൾ കുറ്റകൃത്യം ചെയ്താൽ അങ്ങോട്ട് പോകില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാനും.